ഹലോ എല്ലാവർക്കും നീതു സ്വേൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സാരി ട്രാപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതിനൊക്കെ മുന്നേ എങ്ങനെയൊരു പെട്ടെന്ന് നമ്മൾ ഈസി ആയിട്ടൊരു സാരി ഉടുക്കുക എന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഉടുക്കാൻ അറിയണവർക്കും അല്ലാത്തവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് മെഷർമെൻ്റ് എടുത്ത് നമ്മുടെ അര വണ്ണാണ് എടുക്കേണ്ടത്. നമ്മൾ ഹിപ്പിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കുത്തുമല്ലോ, അത് മുതലൊന്ന് കറങ്ങി വന്ന് നമ്മുടെ ബെല്ലി ബട്ടൺ വരെയുള്ള അളവൊന്ന് മെഷർ ചെയ്തെടുത്തു. അതെടുത്ത് നമ്മൾ അതിൻ്റെ പ്ലേറ്റ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇനി സെക്കൻഡ് അളവ് എന്ന് പറയുന്നത് നമ്മുടെ മുന്താണിൻ്റെ ഉള്ള ബാക്കിലേക്കുള്ള പോർഷൻ, ആ ഇതിൻ്റെ ലെങ്ത്താണ് കേട്ടോ ഒന്ന് കണക്കാക്കണേ. അത് ആ ലെങ്ത്ത് എടുത്ത് നമ്മൾ ഒന്ന് കറങ്ങി വന്ന് നമ്മുടെ ബെല്ലി ബട്ടൺ വരെയുള്ള ആ മെഷർമെൻറ്റും കൂടി ഒന്ന് എടുക്കേണ്ടതുണ്ട്. ഈ രണ്ടളവാണ് നമുക്ക് സാരി ഒരു റെഡി ടു വെയർ സാരി എന്ന് പറയില്ലേ, ആ സാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സാരി വാങ്ങിയാൽ നമുക്ക് അങ്ങനെ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള സാരി ഒന്നും യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പകരം നമുക്ക് എല്ലാ സാരിയും അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. സേഫ്റ്റി പിന്നും കൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോർമൽ സാരി ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ രണ്ട് അളവിൻ്റെ ഇടയിലുള്ള ഭാഗം ഉണ്ടല്ലോ, ഫസ്റ്റ് എൻഡ് ലാസ്റ്റ് എൻഡിൻ്റെ ഇടയിലുള്ള ആ സേഫ്റ്റി പിൻ കുത്തിയ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സെൻട്രലായിട്ടുള്ള പ്ലീറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് എടുക്കുക, ലാസ്റ്റിലത്തെ പ്ലീറ്റ് മാത്രം ഇച്ചിരി വലിയ പ്ലീറ്റ് ആക്കിയിട്ട് എടുക്കണേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താണെങ്കിലും കന കുറവുള്ള സാരി കഴിഞ്ഞാൽ എന്താണെങ്കിലും സാരിയുടെ പ്ലീറ്റ് ഒന്ന് അകന്നിരിക്കും. അപ്പോൾ പ്ലീറ്റ് നന്നായിട്ട് കുറവാണെങ്കിൽ നന്നായിട്ട് ആ ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റിലത്തെ എൻഡ് ഇച്ചിരി വീതി ഏതാണ്ട് ഇതുപോലെ വീതിയിലെടുക്കുക. എന്നിട്ട് സേഫ്റ്റി പിൻ സെക്യൂർ ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ട് തരത്തിലെടുക്കുക, ഒന്നിച്ചടുക്കിയിട്ട് അത് ഓൾഡ് മോഡൽ അങ്ങനെയുണ്ട്, ഇത് ഇതുപോലെ ഒന്ന് വലിച്ച് വലിച്ചിട്ട് ഒന്ന് അകന്ന് ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ടിൽ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് വലിച്ച് വലിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് എടുത്തന്നെ. അപ്പോൾ അതിൽ സേഫ്റ്റി പിന്നും കൂടി കുത്തി വയ്ക്കുക, അങ്ങനെ ലാസ്റ്റ് വരെ ഒന്ന് അടുക്കി അടുക്കിയിട്ട് സേഫ്റ്റി പിന്നും കുത്തി വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പോർഷൻ ബാക്കിലേക്കുള്ള പോർഷനും മെഷർമെൻ്റ് എടുത്ത് അതിനനുസരിച്ച് അതുവരെ നമ്മളൊന്ന് പ്ലേറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് പോർഷൻ മാത്രം ഞാൻ അയൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫ്രണ്ട് പോർഷൻ അയൺ ചെയ്യാറില്ല, ചെയ്യാം, പക്ഷേ അത് ഇച്ചിരി അകത്തിയിട്ട് വേണം, അടുക്കി അടുക്കി വെച്ച് അയൺ ചെയ്യരുത്, ഇച്ചിരി വിരിച്ച് വെച്ചിട്ട് വേണം. കാരണം നമ്മുടെ ഫ്രണ്ട് കവർ ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും സാരി എടുക്കുമ്പോൾ നമ്മൾ ഫിഷ് കട്ട് സ്കേർട്ട് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കുത്തി നമ്മൾ പ്ലേറ്റ് മുന്നേ എടുത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡി പെട്ടെന്ന് റെഡിയാവും. ഇത് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് ഇത്രയും ടൈം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എല്ലാം റെഡിയാക്കിയിട്ട് ലാണിച്ച് പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. ഇത് ബ്ലൗസ് ഇടാൻ ടൈം വേണം, വേറെ ഡ്രസ്സ് ഇട്ടതുകൊണ്ട് കറക്റ്റ് നമുക്ക് വലിച്ച് കുത്താനൊന്നും പറ്റില്ലല്ലോ. ബ്ലൗസൊക്കെ ഇട്ടാലേ നമുക്ക് ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലേക്കുള്ള അളവെടുത്ത് അവിടെ ഒരു സേഫ്റ്റി പിൻ സെക്യൂർ ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട് പോർഷൻ നന്നായിട്ട് വലിച്ച് നമുക്ക് എത്ര വേണിച്ചാൽ വലിച്ച് വിടർത്തി വെക്കുക കേട്ടോ. എന്നതിന് ശേഷം ഫ്രണ്ടിലത്തെ 500 നമ്മൾ അവിടെ സെക്യൂർ ചെയ്തിട്ടില്ല, അത് അഴിച്ചു. അഴിച്ചതിന് ശേഷം ഒന്ന് വലിച്ച് ഒന്ന് പ്ലേറ്റ് വേണ്ടവർക്ക് പ്ലേറ്റായിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ. നമ്മൾ വലിച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പ്ലേറ്റ് കിട്ടും, എത്ര പ്ലേറ്റാണോ വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്ന് വലിച്ച് നമ്മൾ വലിച്ച് വിട്ടാൽ തന്നെ നമുക്ക് കറക്റ്റ് ഷേപ്പിനുള്ള പ്ലേറ്റ് അവിടെ വരും കേട്ടോ. അപ്പം ഞാനത് അത്ര ഡീറ്റെയിലും വീഡിയോ എന്നല്ല പറയുന്നത്, നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോണേക്കാളും മുന്നേ പെട്ടെന്ന് നമ്മൾ റെഡി ടു വെയർ സാരി ഉടുക്കുമല്ലോ. കുട്ടികൾക്കാണെങ്കിലും സാരി ഉടുക്കുക അറിയില്ല അറിയില്ല, പിന്നെ അല്ലെങ്കിൽ ടൈം വേണമെന്ന് പറയും, അങ്ങനെ ഒന്നും കംപ്ലയിൻ്റ് ഇല്ലാണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന ഒരു ഈസി ആയിട്ടൊരു സാരി എടുത്തിട്ട് പോകാം. ഒന്ന് അടിപൊളി ലുക്കാവും, നല്ല ഷേപ്പായി കിടക്കുകയും ചെയ്യും. സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ള ഒരു ടെൻഷനും വേണ്ട, ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബ്ലൗസ് ഇട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്ലൗസ് ഇട്ടിട്ട് വരട്ടെ. ഇതുപോലെ എൻ്റെ സാരി എടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് ഇട്ടിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രണ്ടിലത്തെ പ്ലേറ്റ് കുത്തി ബാക്കിലേക്ക് ഒന്ന് വലിച്ച് കുത്തി അത് ഒന്ന് പ്ലേറ്റ് ഒന്ന് എടുത്ത് വലിച്ച് കുത്തിയ വളരെ എളുപ്പത്തിൽ തന്നെ, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ തലേദിവസം റെഡിയാക്കി വെച്ചാൽ ഒരു ഫംഗ്ഷന് പോകാനായിട്ട് ഏത് ടൈപ്പ് സാരി ഉടുക്കാം കേട്ടോ. ഒന്ന് അയൺ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.